June 17 വിശുദ്ധരായ നിക്കാൻഡും മാർസിയനും ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് മേസിയായിലോ നേപ്പിൾസിലോ വച്ച് രക്തസാക്ഷിത്വം മകുടം ചൂടിയവരാണ് വിശുദ്ധ നിക്കാൻഡും മാർസിയനും. ഇവർ കുറേ കാലം റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തവരാണ്. ക്രിസ്ത്യാനികൾക്കെതിരായി വിളംബരം പ്രസിദ്ധം ചെയ്തപ്പോൾ അവർ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു. ഇതൊരു കുറ്റകരമായി മാക്സിമൂസ് എന്ന ഗവർണറുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. ദേവന്മാർക്ക് അർച്ചന ചെയ്യണമെന്നുള്ള ചക്രവർത്തിയുടെ നിയമം ന്യായാധിപൻ വിവരിച്ചു. കല്ലും മരവും ആരാധിക്കാൻ വേണ്ടി അമർത്യനായ ദൈവത്തെ പരിത്യജിക്കണമെന്ന ഒരു നിയമത്തിന് സ്ഥാനമില്ലെന്ന് അവർ പറഞ്ഞു. ഈ സമയത്ത് നിക്കാൻഡറിന്റെ ഭാര്യ ദാരിയ അരികെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ന്യായാധിപൻ അവളോട് ചോദിച്ചു, ദുഷ്ടസ്ത്രീ, നീ നിന്റെ ഭർത്താവ് മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണോ? അദ്ദേഹത്തിന്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല, മരിക്കാതെ അദ്ദേഹം ദൈവത്തിൽ ജീവിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവൾ മറുപടി പറഞ്ഞു. മാക്സിമൂസ് അവളെ ശാസിച്ചു, നിനക്ക് വേറൊരു ഭർത്താവിനെ വേണമല്ലേ? അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആദ്യം എന്നെ വധിച്ചുകൊള്ളുക. അവൾ പ്രതിവചിച്ചു, സ്ത്രീകളെ വധിക്കാൻ തനിക്ക് അധികാരമില്ലെന്നും ഞാൻ വിധി പ്രസ്താവിക്കുന്നതുവരെ അവളെ ജയിലിൽ അടച്ചിടാൻ താൻ കൽപ്പിക്കുന്നുവെന്നും ന്യായാധിപൻ പറഞ്ഞു. അനന്തരം നിക്കാൻഡറിന്റെ നേർക്ക് തിരിഞ്ഞ് അല്പം ആലോചിക്കുക, തനിക്ക് ജീവിച്ചിരിക്കണമോ മരിക്കണമോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്കാൻഡറും മാർസിയനും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ വിശ്വാസം ഇളക്കാൻ ആർക്കും സാധിക്കുകയില്ലെന്നും ഉറപ്പായി പ്രഖ്യാപിച്ചു. രണ്ടുപേരുടെയും ശിരസ് ഛേദിക്കുവാൻ വിധിയുണ്ടായി. എത്രയും വിജ്ഞാനിയായ ന്യായാധിപ, അങ്ങേക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവർ കൊലക്കളത്തിലേക്ക് നടന്നു. നിക്കാൻഡറിന്റെ ഭാര്യ ധൈര്യപൂർവം പിന്നാലെ പോയി ഭർത്താവിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മാർസിയന്റെ ഭാര്യയ്ക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. ആരാചാരന്മാർ അവരുടെ കണ്ണു മൂടിയ ശേഷം തലവെട്ടി താഴെയിട്ടു. അത് June 17 പ്രാർത്ഥന. ഏതു നിയമത്തെക്കാളും ശ്രേഷ്ഠമാണ് അമർത്യനായ ദൈവം നൽകിയ നിയമം പാലിക്കുകയും അവിടുത്തെ മാത്രം ആരാധിക്കുകയും ചെയ്യുകയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിശുദ്ധ രക്തസാക്ഷികളെ, ഞങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കണമേ.